നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകുന്ന വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും പെൻഷൻ ലഭിക്കുന്നവരും ഒക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളത്തെ പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അതിഥി തൊഴിലാളികൾക്കായി സംസ്ഥാനത്ത് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഏജൻറ്റുമാർക്ക് ലൈസൻസും തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കും ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനായി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചതായും അതിഥി ആപ്പ് അടുത്ത മാസം തന്നെ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണവും ഇങ്ങനെ വരുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കണക്കും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മുഴുവൻ ഭക്ഷ്യ സംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി എല്ലാ കടകളിലും പരിശോധന ഊർജിതമാക്കി ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യ സംരംഭങ്ങൾ നടത്തുന്നവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇനി മൂന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സിനിമയുടെ വ്യാജ പകർപ്പെടുത്താൽ മൂന്ന് വർഷം വരെ തടവ് സിനിമയുടെ നിർമ്മാണ ചെലവിൻ്റെ അഞ്ച് ശതമാനം വരെ പിഴ നിയമ ഭേദഗതി രാജ്യസഭ പാസാക്കി സിനിമാറ്റോഗ്രാഫ് ബില്ലാണ് വോട്ടോടെ പാസാക്കിയിരിക്കുന്നത് തടവിന് പുറമെ മൂന്ന് ലക്ഷം മുതൽ സിനിമയുടെ നിർമ്മാണ ചെലവിൻ്റെ അഞ്ച് ശതമാനം വരെ പിഴയും ഈടാക്കും ഇനി നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും തന്നെ ശ്രദ്ധിക്കണം അറുപത്തി ലക്ഷത്തിലേറെ വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാരിൽ എഴുപത്തിയെട്ട് ശതമാനത്തോളം പേർ ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് അതായത് സാമൂഹിക ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നതിനുള്ള മസ്റ്ററിംഗ് ഈ ഒരു ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതായത് സർക്കാർ അനുവദിച്ച തീയതി നാളത്തോടു കൂടി അവസാനിക്കും എന്നർത്ഥം പതിനാല് ലക്ഷത്തിലേറെ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതായത് ഇത്രയും ആളുകൾ മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ പേരിൽ ഇവരുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉടനെ തന്നെ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾ ഈ ഒരു തീയതിക്കുള്ളിൽ അതായത് നാളത്തോടു കൂടി തന്നെ മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഏതെങ്കിലും കാരണവത്താൽ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാതിരുന്ന ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഒരു സമയവും അനുവദിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ എൺപത് ശതമാനവും നഗരസഭകളിലും കോർപ്പറേഷൻ ിലുമായി എഴുപത്തി അഞ്ച് ശതമാനവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് സാമൂഹിക പത്ത് ലക്ഷത്തിലേറെ പേർ ബാക്കിയുണ്ട് വിവിധ കാരണങ്ങളാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത എഴുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ഈ ഒരു വിഭാഗത്തിലുള്ളത് പൂർത്തിയാക്കാത്ത മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരാണ് ശനിയാഴ്ച വരെ മസ്റ്ററിംഗ് നടത്തിയത് ആകെ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരാണ് സംസ്ഥാനത്താകെ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്നത് മൂന്നര ലക്ഷത്തോളം പേർ ഈയൊരു വിഭാഗത്തിൽ മസ്റ്ററിംഗ് നടത്താനുണ്ട് ഇത് പൂർത്തിയാക്കാത്ത പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേരും ക്ഷേമനിധി പെൻഷൻ കാരിലേത് മുപ്പത്തി ഒന്നിന് മുൻപ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ജൂലൈ വരെയുള്ള പെൻഷനുകൾ ലഭിക്കാതെ വരും മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് നടത്താത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്ത അഞ്ചാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മരണപ്പെട്ട വ്യക്തിയുടെ എ ടി എം കാർഡിൽ നിന്ന് ഒരിക്കലും തന്നെ മറ്റുള്ളവർ പണം പിൻവലിക്കരുത് നിങ്ങൾ ജയിലിൽ പോകേണ്ട സാഹചര്യം വരെ ഉണ്ടാകും ഒരാൾ മരിച്ചാൽ കുടുംബാംഗങ്ങൾ അയാളുടെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാറുണ്ട് എന്നാൽ ഇത് നിയമവിരുദ്ധമാണ് ബാങ്കിൽ വിവരം അറിയിച്ച് നോമിനി ഉണ്ടെങ്കിൽ ബാങ്കിൽ ക്ലെയിം ഫോം പൂരിപ്പിച്ച് നോമിനിക്ക് ക്ലെയിം ഫയൽ ചെയ്യാം ഒന്നിൽ കൂടുതൽ നോമിനികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ സമ്മതപത്രം കാണിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പണം പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് മരണപ്പെട്ട വ്യക്തിയുടെ നോമിനി ഉണ്ടെങ്കിൽ ആ ഒരു നോമിനിക്ക് മാത്രമാണ് ഈ ഒരു തുകയ്ക്കുള്ള അവകാശം ഉണ്ടായിരിക്കുക ഇനി അഥവാ നോമിനി ഇല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് കൂടി ഇരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്